ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിലി ലോഗ്. എൻ്റെ പേര് നിഷി. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് കരുതും, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങളൊരു ലോഗാണ് ചെയ്യുന്നത്. ഞങ്ങൾ കാനഡയിൽ പോയ സമയത്ത് ഞങ്ങൾ സി എൻ ടവറിൽ പോയായിരുന്നു, അതായത് കനേഡിയൻ നാഷണൽ ടവർ. അപ്പോൾ അവിടുത്തെ കുറച്ച് വ്യൂസൊക്കെ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി. ഞങ്ങൾ പോകുന്ന ദിവസം നല്ല തണുപ്പായിരുന്നു, തലേദിവസം സ്നോ ഒക്കെ പെയ്തതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. നിങ്ങൾ അകത്ത് കയറിയപ്പോൾ ഒരു ബെയറിൻ്റെ രൂപം വെച്ചിട്ടുണ്ടായിരുന്നു, അത് ബ്രൗൺ ബെയറ്. എനിക്കൊന്ന് കാനഡയിൽ മാത്രമായിട്ട് പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു ബെയറാണ് ബ്രൗൺ ബെയർ. അപ്പോൾ അതുകൊണ്ടാവണം അവിടെ ഒരു രൂപം വെച്ചിട്ടുണ്ടായിരുന്നു. ഏറെ എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു അത്. അതിൻ്റെ കൂടെ കുറച്ച് നേരം ഇന്ന് കളിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ മൂസ്, കാനഡയിലെ കനേഡിയൻ സിംബലാണ് മൂസ്. അത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന കൺട്രിയുടെ നേറ്റീവ് വൈൽഡ് ലൈഫിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ സി എൻ ടവറിലെ ഏറ്റവും മുകളിലോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ എലിവേറ്ററിലോട് കയറി. Okay guys, so welcome to the CN Tower. On the way up, the views at the front and to the side. You guys have a northern view of the city as we ascend to the observation level. Just in front of us is the Union Station. Behind that is the CBC building. You can also take a look down underneath your feet with two glass floor panels facing down. At the top, we'll be on the 114th floor of the CN Tower, which is also 346 meters above the ground. If you have tickets going higher to the Skypod level, Skypod will be around the corner to your car left. If not, when you're finished with the observation level, any set of stairs will bring you down to the glass floor level. If it isn't too cold outside, you guys have access to the outdoors using any automatic or revolving door. And you can also get the exit elevators to leave the building to go back down to ground from the glass floor level as well. അങ്ങനെ ഞങ്ങൾ സി എൻ ടവറിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലെത്തി. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അവിടെയൊക്കെ. ഈ സി എൻ ടവർ എന്ന് പറയുന്നത് കനേഡിയൻ നാഷണൽ ടവർ. ഇതെന്ന് പറയുന്നത് നമ്മുടെ സെവൻ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്, അതായത് മോഡേൺ സെവൻ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിലെ ഒന്ന് ഒരു ഒരെണ്ണമാണത്. അതുപോലെ ഈ നയൻത് ടോളസ്റ്റ് ഫ്രീ സ്റ്റാൻഡിങ് സ്ട്രക്ചറുണ്ട് ഇതിന്. അപ്പം അതിലും പ്രധാനപ്പെട്ടതാണിത്. ഇത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ടൊറൻ്റോയിലാണ്, കാനഡയിൽ. അപ്പോൾ നമുക്ക് ഒരുവിധമുള്ള ടൊറൻ്റോ ഫുൾ വ്യൂ കാണാം. അതായത് കാനഡ ഫുൾ വ്യൂ നമുക്കൊരുവിധം ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ നമുക്ക് കാണാം. ഈ ഗ്ലാസ്സിലൂടെ ഗ്ലാസ് ഇട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാം നമുക്കതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഈ വ്യൂസ് എല്ലാം. അതുമാത്രമല്ല ഈ സ്നോ പെയ്ത് കിടക്കുന്നത് കൊണ്ട് ഒത്തിരി ഭാഗം ഇങ്ങനെ വൈറ്റായിട്ട് കിടക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ സി എൻ ടവർ കൺസ്ട്രക്ട് ചെയ്യാൻ മീൻസ് സ്റ്റാർട്ട് ചെയ്തത് 1973. അത് കംപ്ലീറ്റ് ചെയ്തത് 1976. അപ്പോൾ ഓൾമോസ്റ്റ് 3 ഇയേഴ്സോളം എടുത്തിട്ടുണ്ടായിരുന്നു അത് ഫിനിഷ് ചെയ്യാനായിട്ട്. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഫ്ലോർ എന്ന് പറയുന്നത് 147th ഫ്ലോർ, ഐ മീൻ ഫ്ലോർ കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ 147th ആണ്. അപ്പോൾ അത്ര പൊക്കത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് അതിൻ്റെ മേളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് റെയിൽവേ, ഒരു ചെറിയൊരു എയർപോർട്ട് നമുക്കതിൽ കാണാൻ പറ്റും. ഇതിൻ്റെ നമ്മുടെ ആ ഫ്ലോറിൻ്റെ മേളിലാണെങ്കിൽ മൊത്തം ഗ്ലാസ്സാണ്. അപ്പോൾ അതിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ സി എൻ ടവർ ബിൽറ്റ് ചെയ്യാനുള്ള കാരണം, ബിൽറ്റ് ചെയ്തത് ആക്ച്വലി റെയിൽവേ, ഒരു റെയിൽവേ കമ്പനിയാണ്, കനേഡിയൻ നാഷണൽ റെയിൽവേ കമ്പനിയാണിത് ബിൽറ്റ് ചെയ്തത്. അത് അവർ ഈ ടി വിക്കും റേഡിയോയ്ക്കും വേണ്ടി, കമ്മ്യൂണിക്കേഷന് വേണ്ടി അവർ ബിൽറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ടൊറൻ്റോ ഏരിയയ്ക്ക് വേണ്ടി ഫുൾ ടി വി റേഡിയോ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ഈ റെയിൽവേ കമ്പനി ഇത് ബിൽറ്റ് ചെയ്തത്, സി എൻ ടവറിൻ്റെ. അവരത് ആ ഒരു പർപ്പസിലാണ് അവരത് ഉണ്ടാക്കിയത്. Thank you.
ആ കാണുന്ന ആ ഒരു ചെറിയ എയർപോർട്ടാണ്. അവിടെ കൂടി ഒരു പ്ലെയിൻ ഫ്ലൈ ഓവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി കാനഡയിൽ പോകുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ആർക്കെങ്കിലും ഒരു അവസരം കിട്ടുമെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണേണ്ടത് ഒരു വ്യൂ ആണിത്. അത് പ്രത്യേകിച്ച് ഇപ്പം ഈ കോൾഡ് ടൈമായിട്ട് സ്നോ വീണ് നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇച്ചിരിയും കൂടി ഭംഗിയുണ്ട് അത് കാണാൻ. ഇപ്പോൾ നമ്മൾ കാണുന്നത് സി എൻ ടവറിലെ ഏറ്റവും ടോപ്പിൽ നിന്ന് നമുക്ക് സ്കൈലൈൻ വ്യൂ ആണ്. അതപ്പോൾ അവർ ഫ്ലോറിലെ ഒരു കുറേ ഗ്ലാസ് ഫ്ലോറിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് താടോട്ടുള്ള വ്യൂ കാണാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ കൂടിയൊക്കെ നടക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. പിള്ളേർക്കൊന്നും പേടിയൊന്നും ഇല്ലായിരുന്നു. അവർ ഇവിടെ അതിൻ്റെ മേളിൽ കയറി നിൽക്കുകയും കിടക്കുകയൊക്കെ ചെയ്തു. അവർക്കൊരു പേടിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സി എൻ ടവറിൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക് ഷെയർ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോസിലൂടെ നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ബൈ ബൈ.